ഇത് മഴക്കാലം. എൻ്റെ ഒരു പഴയ മഴക്കവിത ചൊല്ലാം. കൊഴിയും മഴ, കൊഴിയും മഴ, മഴയുടെ ചാറ്റടി ഒച്ചകൾ പെട്ടെന്ന് പടി തുറന്നാരോ വരുന്ന പോലെ, മഴയുടെ നീണ്ട വിരലുകൾ വീടിൻ്റെ മണിമുട്ടി നോക്കാൻ വരുന്ന പോലെ, അതിഥിയായി വന്ന് പതുക്കെ പുരയുടെ അരികിലായി വന്നു വിളിക്കും പോലെ, അതിഥിയായി വന്നു പതുക്കെ പുരയുടെ അരികിലായി വന്നു വിളിക്കും പോലെ, കഥകൊന്നു തള്ളി തുറന്നകത്തേക്കാഞ്ഞു കയറാൻ തുനിയുന്ന കാറ്റുപോലെ, ഇതുപോലെ എത്ര ഇറയത്ത് വന്നത് മിഴിനീട്ടി നിന്നു വിളിച്ചിരിക്കാം, ഇതുപോലെ എത്ര മറയത്തു ചെന്നത് മൊഴി മാറ്റിയെന്തോ പറഞ്ഞിരിക്കാം, എത്ര നേരം കാത്തു നിന്നെന്നറിഞ്ഞില്ല മിന്നലും കാറ്റും അകന്നു പോകെ, മുട്ടിത്തുറക്കാത്ത വാതിൽ നോക്കി മഴ മുറ്റത്തിറങ്ങി തിരിച്ചുപോയി, പാതിരാ നേരമായെങ്കിലും ഞാനെന്ന് പാതി മയക്കത്തിലായിരുന്നു, സ്വപ്നമോ കണ്ടു മറന്നൊരു ചിത്രമോ സ്വസ്ഥം കിടന്നു ഞാൻ ഓത്തുനോക്കി, ഏതുമാകട്ടെ അതിന്നലെ എന്നിലെ ഏതോ കടവിൽ കൊഴിഞ്ഞു വീണു, ഏതുമാകട്ടെ അതിന്നലെ എന്നിലെ ഏതോ കടവിൽ കൊഴിഞ്ഞു വീണു, അഴയത്തുണക്കാൻ കൊളുത്തിട്ട വാക്കുകൾ കവിതയായി പൊട്ടി വീഴുന്ന പോലെ, അഴയത്തുണക്കാൻ കൊളുത്തിട്ട വാക്കുകൾ കവിതയായി പൊട്ടി വീഴുന്ന പോലെ. ആകാശവാണി കഴിഞ്ഞിട്ട് പിന്നെ ദൂരദർശൻ ആകാശവാണിയുടെ ഒരു മഴക്കവിത മഴപ്പാട്ടുണ്ടായിരുന്നു എൻ്റെ, അത് പഠിപ്പിച്ച പാട്ടന്നെയാണ്. അതിനുശേഷം അത് അത് ദൂരദർശനിലേക്ക് വേറെ മഴക്കവിത മഴപ്പാട്ട്, ആ മഴപ്പാട്ട് മഴപ്പാട്ട് മേഘരാഗ മഴയോ സ്നേഹസാന്ദ്ര മഴയോ എന്നുള്ള തുടക്കണം. അതും ഒരു ഡ്യുവറ്റായിട്ടൊരു പാട്. അപ്പോൾ ഞാൻ റെക്കോർഡിങ് അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഞാൻ പോയിരുന്നു, കാണാൻ പോയിരുന്നു. അത് മഴക്കാലത്ത് ആ പാട്ട് ദൂരദർശനിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരിക്കൽ എനിക്ക് ഫോൺ വന്നു, ഇങ്ങനെ ഇവിടെ എം ആർ രാജൻ എന്ന് പറഞ്ഞ ഒരാൾ ഏഷ്യാനെറ്റിൽ, ഏഷ്യാനെറ്റിൽ ഇങ്ങനെ മഴ വിരുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന്. അത് കവിതകൾ ചൊല്ലണം, കേരളത്തിലെ ഒരു മുട്ടുമുക്കാലും കവികളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അത്ഭുതമായി, ഞാൻ എന്നെ അങ്ങനെ വിളിക്കാൻ കാരണം ചോദിച്ചപ്പോൾ ഞാൻ അത്ര പ്രശ്നമൊന്നുമല്ലല്ലോ, അപ്പം ഞാൻ വിളിച്ചു ആരോ പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഞാൻ ചെന്ന് വലിയ കാര്യമായിട്ട് ചെന്ന് തിരുവനന്തപുരത്ത് പോയി റൂം എടുത്തു. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഏഷ്യാനെറ്റിൻ്റെ വണ്ടി വന്നിട്ട് എന്നെ താമസിക്കുന്ന ഹോട്ടലിൽ കയറിയിട്ട് എന്നെ കൊണ്ടുപോയി പറഞ്ഞു ഏഷ്യാനെറ്റിലെത്തി രാറ്റെത്തി. അത് പക്ഷേ ഈ കവിത ഇല്ലപ്പോൾ എനിക്ക് രസമുണ്ടായെന്ന് വെച്ചാൽ ബെറ്റി ലൂയിസ് എന്ന് പറഞ്ഞ ഫ്ലോർ മാനേജർ, ഫ്ലോർ മാനേജർ ഓടി വന്നിട്ട് എടുത്തിട്ട്. അപ്പോൾ എന്താ എന്താ കാരണം, അപ്പോൾ അത് തന്നെ അതിനെ പരിചയപ്പെട്ടത് ഞാൻ എം എ ജയവിടെ ഭാര്യയാണ് ഇവിടെ ഭാര്യ. അപ്പോൾ അത് പിന്നീട് എനിക്ക് എം എ ബേബിനെ അത് അതിൻ്റെ പിന്നെ എനിക്ക് ബാലസാത്തിൻ്റെ അവാർഡ് കിട്ടി, കുറുത്തലക്കടിക്ക് അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് അവാർഡ് തന്നത് എം എ ബേബി ആയിരുന്നു. അല്ല ചില കോൻസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു വെച്ച് വാങ്ങിക്കാൻ ഭാഗ്യമുണ്ടായി, സുധകുമാരനെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ എന്താണ് ഇനി മാഷിൻ്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ? നമ്മളിനിയും എഴുത്തെന്ന് പറഞ്ഞാൽ നിൽക്കണില്ലല്ലോ. ഇല്ല നിൽക്കില്ല, അത് പ്രായത്തിനും ഞാൻ ആദ്യം വെച്ചു ഇത്ര പ്രായമായിട്ട് ഇനി എഴുതാൻ പറ്റില്ലല്ലോ എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അല്ല പാട്ട് എഴുതാൻ എനിക്ക് വരുന്നത് ഉറപ്പായി, കാരണം വെച്ചാൽ ചില ശീലം കൊണ്ട്. അപ്പോൾ ഞാൻ സിനിമയിൽ പാട്ടൊരു ഒരെണ്ണം വന്നിട്ടുണ്ട്, അതങ്ങനെ ഹിറ്റാവണമെങ്കിൽ പിന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് എഴുതാം, സിനിമയ്ക്ക് വരാം. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരാൾക്കാരൊക്കെ സിനിമയിലെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അവരും ഞാൻ പോയി കാണില്ല. കമലുണ്ട് നമ്മുടെ, പിന്നെ പരിചയമുള്ള ആളാണ് സത്യാന്തി കടക്കൽ. തീർച്ചയായും പാട്ട് എഴുതാം, മനോഹരമാണോ മാഷിൻ്റെ പാട്ട്. അപ്പോൾ എഴുതാം, അത് വിഷമമുള്ള കാര്യമല്ല, അത് ചാൻസ് കിട്ടാത്തൊരു പ്രശ്നമുള്ളു. ഈ കലാജീവിതത്തിൽ മാഷിന് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ലേ?
കലാ ജീവിതത്തിലുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു സുഖമായിട്ട് ഞാൻ വിളിച്ചു ഒന്ന്. അപ്പോൾ എന്നെ അടുത്തിരുത്തി ഇത് നല്ല കവിതയാണ് എന്നൊക്കെ പറഞ്ഞത് ആണൊരു. പിന്നെ അവാർഡ് കിട്ടുമ്പോൾ സന്തോഷമുണ്ടല്ലോ. നമ്മളെ കിട്ടുമ്പോൾ നമ്മൾ അറിയാണ്ട് നമുക്ക് കിട്ടുന്ന ഒരാൾ ഞാൻ ആരും പോയിട്ട് പഠിക്കണമെന്നല്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു അഞ്ചാറ് അവാർഡ് കിട്ടിയെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരു പുസ്തകത്തിന് ആദ്യത്തെ അവാർഡ് കിട്ടിയത് പുസ്തകത്തിന് കിട്ടിയത് പി ടി ഭാസ്കർ പണിക്ക് അവാർഡാണ്. അത് ഞാൻ അയച്ചോട്ട് ഞാനല്ല, അത് പ്രസാദികര അത് ഇതാണ്. ഈ കവിതയ്ക്കല്ല, അത് പുസ്തകം ഒറ്റ കവിതയ്ക്ക് വേറെ കവിതകൾ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്ന ഒന്നാം സമ്മാനം കിട്ടിയത് ഈ എന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നു. ഒരു അത് ഇവിടെ ചിറ്റാട്ടുകര സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നിലമ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നിലമ്പൂർ ഞാൻ അയച്ചു കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടാണ് ഒറ്റ കവിത എടുക്കുക. പിന്നെ ഭീം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ബാങ്ക് എംപ്ലോയീസ് ആർട്സ് മൂവ്മെൻറ്റ് എറണാകുളം. അവർ ക്ഷണിച്ചു. അങ്ങനെ അവരെന്ന് ഞാൻ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി. പക്ഷേ അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആരൊക്കെയായിരുന്നു വെച്ചാൽ ഒ എൻ വി കുറുപ്പ്, ഡി വിനേന്ദ്രൻ. അപ്പോൾ ഞാൻ എഴുതിയ കവിത ഇങ്ങനെ ഈണത്തിലായിരുന്നില്ല, കുറച്ചൊരു മോഡേണായിട്ട് അന്നത്തെ കാലത്തിൽ. അപ്പോൾ വിനേന്ദ്രൻ എഴുതാൻ പോയത് ഞാൻ ഏതാണ്ട് ഒരു പ്രോസാണ് അത്. ഞാൻ ചിത്രകൂടുന്ന എൻ്റെ കവിതയുടെ ഞാൻ പേരുണ്ടായത്. അതിങ്ങനെ പറച്ചിൽ കവിതയാണ്. കുട്ടിക്കാലത്തെ കാര്യങ്ങളോ അങ്ങ് പല ഒരു കാര്യങ്ങളും ഗ്രാമഫോണൊക്കെ അത് വരും. അതിന് മാർക്ക് ഒ എൻ ബി മാർക്ക് ഫസ്റ്റ് കിട്ടി എടുത്തില്ല, അത് ഞാൻ സെക്കൻഡിലേക്ക്. ഒ എൻ ബി വേറെ ഈണത്തിലുള്ളതിനെ കൊടുത്തുള്ളൂ. ഈ വിനേന്ദ്രൻ കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടുകൊണ്ടിരുന്നത് എനിക്ക് ഫസ്റ്റ് കിട്ടി. അത് ഭയങ്കര ഒരു അനുഭവമാണ് അത്, അതിൻ്റെ ഒരു കിട്ടിയത്. ചിത്രകൂടം ആദ്യമായിട്ടാണ് ഇപ്പോൾ കുട്ടികൾ ഓൺലൈൻ പഠനത്തിലിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് വിട്ട് സ്വന്തം വീട്ടിൽ വീട് സ്കൂളാക്കിയിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ അന്തരീക്ഷം ഇല്ല എന്നറിയാം. എങ്കിൽ പഴയ കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോയി പഠിച്ച് ജയിച്ച് വരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ജയിച്ച് ഇപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ് എ പ്ലസ് കിട്ടിയ കുട്ടികളെ മാത്രം നമ്മൾ ഫ്ലക്സിലൊക്കെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കാണുമ്പോൾ ഒരുപാട് കുട്ടികൾ അത് കിട്ടാത്തതുണ്ട് അല്ലേ. അവരെ വിഷമം നമുക്ക് എങ്ങനെയാണ് അത് അവരെ എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. തോറ്റവരുണ്ട് അല്ലേ. അപ്പോൾ ഈ തോറ്റ കുട്ടികളെ കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല. ജയിച്ചവരെ കുറിച്ച് മാത്രമേ വീട്ടുകാർക്കും വേണ്ടൂ നാട്ടുകാർക്കൊക്കെ സ്കൂളൊക്കെ വരണ്ടൂ. തോറ്റ കുട്ടി അവിടെ പോയി അവർക്ക് എന്ത് പറ്റി? അവർക്ക് വേണ്ടൊരു കവിത നമ്മുടെ പ്രിയകവി എൻ്റെ സുഹൃത്തും കൂടിയായ റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുണ്ട്. റഫീഖ് അഹമ്മദ് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. റഫീഖ് അഹമ്മദിൻ്റെ ഒരുപാട് പാട്ടുകൾ, സിനിമ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു എന്തുപോലെ എല്ലാവർക്കും അറിയാം. മിക്കവാറും ചിലപ്പോൾ റഫീഖ് അഹമ്മദ് അറിയാതെ തന്നെ റഫീഖ് അഹമ്മദിൻ്റെ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. കാത്തിരുന്നു കാത്തിരുന്നു പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൻ, അങ്ങനൊരു പദ്യ. ആ കവിത നല്ലൊരു കവിതയാണ് അല്ലേ. കവിതയാണത് ശരിക്കും റഫീഖ് അഹമ്മദ് കവിത ഉണ്ടാവും. പണ്ട് ഭാസ്കരൻ മാഷ് പറഞ്ഞ വരുന്ന കവിതകളൊക്കെ ഉള്ളൊരു ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ തോറ്റകുട്ടി എന്ന കവിത ചൊല്ലിയാണ്. തോറ്റകുട്ടി. തോറ്റകുട്ടി പുറത്തേക്കിറങ്ങി തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു കാറ്റിലേക്ക് കുടയും കൊടുത്തു തുണ്ടു പെൻസിലെറിഞ്ഞും കളഞ്ഞു കണ്ട കാട്ടുവഴിയിൽ നടന്നു തൊട്ടുമെല്ലെ വിളിച്ചപ്പോൾ തോന്നി തൊട്ടടുത്തു പിറകിൽ വന്നാരോ തിത്തിര പക്ഷി മൂടിയതാവാം കൊച്ചു തുമ്പിയോ മൈനയോ ആവാം കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ചു കാട്ടിലേക്കവൻ ചെന്നുപോൽ പിന്നെ പൂത്തമുല്ലതൻ സൗരഭം നീന്തും കാറ്റവനൊരു പാട്ടുപോൽ തോന്നി പൂക്കളൊക്കെയും വാക്കുകൾ പായും കാട്ടരുവി കളകളഗാനം രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നീർത്തി വെച്ചൊരു പുസ്തകമായി. തോറ്റക്കുട്ടിയുടെ പുസ്തകമൊക്കെ തോട്ടിലേക്ക് പോയി, പക്ഷെ അവൻ നടന്ന് ആൾ പുറത്ത് നടന്നപ്പോഴാണ് കാട്ടിലെത്തിയപ്പോഴാണ് അവന് പൂക്കളൊക്കെ കണ്ടത് അല്ലേ. അതൊക്കെ
വാക്കുകളായി മാറ്റി. അപ്പോൾ രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നിർത്തിവെച്ചൊരു പുസ്തകമായി, തോറ്റ കുട്ടിയെ തോളത്തു വെച്ചു പൂത്തു നിന്നു മരതകക്കുന്ന്, തോറ്റ കുട്ടിയെ തോളത്തു വെച്ചു പൂത്തു നിന്നു മരതകക്കുന്ന്, തോൽക്കുകില്ല നീ എന്നെ പറഞ്ഞു കാത്തു നിൽക്കുന്നൊരമ്പിളിത്തിൽ, തോൽക്കുകില്ല നീ എന്നെ പറഞ്ഞു കാത്തു നിൽക്കുന്നൊരമ്പിളിത്തിൽ. നീ തോൽക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആകെ ഉണ്ടായത് ആകാശത്തുള്ള അമ്പിളി മാത്രമാണ് എന്നാണ് കവിത അവസാനിപ്പിക്കുന്നത്. നമ്മളൊക്കെ കുറ്റക്കാരാണ്, ഇങ്ങനെ തോറ്റ കുട്ടികളെ പഴി ചറിയുന്ന കുറ്റം പറയുന്നവരൊക്കെ കുറ്റക്കാരായിട്ട് ഞാൻ കാണുന്നു. ആ കവിയുടെ മനസ്സാണ് ഞാൻ അവിടെ കാണിച്ചത്. ഇതെന്റെ സഹയാത്രിക, നമസ്കാരം. മീരാബായി എന്ന് പറയും, ഞങ്ങൾ മീരാന്ന് വിളിക്കും. മീരാന്ന് വിളിക്കും. ടീച്ചർ ഇപ്പൊ എന്താ ചെയ്യണേ? ഇത് ഞാൻ ബേസിക്കലി പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ടീച്ചറാണ്. പക്ഷെ റിട്ടയർ ചെയ്തിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ആണ് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ രണ്ടു വർഷത്തിന് തൊട്ട് മുന്നത്തെ രണ്ടു കൊല്ലം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. വിദ്യാഭ്യാസം, ജെൻഡർ, അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ രണ്ടു കൊല്ലം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല, തൃശ്ശൂരാണ് താമസിച്ചിരുന്നത്. ഇപ്പം നമ്മൾ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയും ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോൾ വീണ്ടും സജീവമായിട്ട് നാട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ മാഷ് എങ്ങനെ, ടീച്ചർ എങ്ങനെ മാഷിനെ പോലെ കവിതകളൊക്കെ ചൊല്ലുമോ? കവിതകൾ ഞാനങ്ങനെ ചൊല്ലാറില്ല. മുമ്പരുടെ കവിതകളുടെ ആദ്യം എഴുതിയിട്ട് എന്നെ കേൾപ്പിച്ചതിന് ശേഷമാണ് അത് പ്രൊസീഡ് ചെയ്യുള്ളൂ. അപ്പൊ മാഷിന്റെ ഏതെങ്കിലും ഒരു കവിത ടീച്ചർക്ക് അറിയാണ്ടിരിക്കില്ലല്ലോ പാടാൻ. അപ്പൊ ഒരു കവിത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്നില്ലേ? ഞാൻ പാട്ട് പാടുന്ന ആളും കവിത ചൊല്ലുന്ന ആളുമല്ല. പക്ഷെ ടീച്ചർ ട്രെയിനിങ്ങിനും പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും നമ്മൾ കൊച്ചുകുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോ എപ്പോഴും ചൊല്ലുന്ന ഒരു കവിതയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കവിതയാണ്. മിക്കവാറും കവിതകൾ എനിക്ക് വൈകാട്ട് അറിയാൻ ഞാൻ ചൊല്ലലുണ്ട്. പക്ഷെ ഇത് ഞാൻ ഒരുപാട് തവണ കുട്ടികൾക്ക് വേണ്ടി ചൊല്ലാറുള്ളതാണ്. ട്യൂണും കാര്യങ്ങളൊന്നും ഇല്ല, ഇഷ്ടം കൊണ്ട് നമ്മളത് ചൊല്ലുന്നത്. എന്താണ് 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 കുഞ്ഞു വയറ്റിലേ കുഞ്ഞരി വെച്ചൊരു ചോറാണി കുഞ്ഞു വയറ്റിലേ എന്താണ് 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 കുഞ്ഞി ചുണ്ടുകളിൽ പാലം മൃദുട്ടിൻ ചൂടാണി കുഞ്ഞി ചുണ്ടുകളിൽ എന്താണ് 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 കുഞ്ഞി കണ്ണുകളിൽ നക്ഷത്രക്കതിർ ചേലാണി കുഞ്ഞി കണ്ണുകളിൽ എന്താണ് 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 കുഞ്ഞു മനസ്സിലെ നാളേക്കുള്ള കുടിപ്പാണി കുഞ്ഞു മനസ്സിലെ നാളേക്കുള്ള കുടിപ്പാണി കുഞ്ഞു മനസ്സിലെ. എൻ്റെ ആദ്യത്തെ വായനക്കാരി ഞാൻ കവിത എഴുതിയിട്ട് കഴിഞ്ഞിട്ട് ആദ്യം കേൾക്കുന്നത് എന്റെ സഹയാത്രിക തന്നെയാണ്. ആസ്വാദകൻ അല്ല, വിമർശക കഠിനമായിട്ട് വിമർശിക്കും. എന്നെ വെറുതെ പറയില്ല, നന്നായിട്ട് നന്നായി പറയുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ട് കൊണ്ട് കാണിക്കുമ്പോൾ. കാരണം നല്ല പ്രേക്ഷകയാണെന്നുള്ള എനിക്ക്. ഞാൻ അടുക്കളയിലായിരിക്കും ചിലപ്പോൾ മിക്കവാറും ഞാൻ ഇവിടുന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ അടുക്കളയിൽ പണിയായിരിക്കും. പക്ഷെ ഞാൻ കവിത കൊണ്ട് വരുമ്പോൾ ആള് ചിക്കുന്ന തിരക്കാണെങ്കിലും ആള് ശ്രദ്ധിക്കും, ഞാൻ കൂടെ നടക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കവിത രൂപീകരിക്കാം. നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, ഒരിക്കലും ഒരിക്കലും ഇല്ല. കാരണം അതിനുവേണ്ടി എത്രയും എന്ത് ത്യാഗം സഹിക്കും, കാരണം നമുക്ക് അറിയാത്ത. അപ്പം അങ്ങനെ ഞാൻ പിന്നെ രണ്ട് കുട്ടികളായതിനു ശേഷം ഒരു കവിത നിഴൽപ്പൂന്നിനെ എഴുതിയിട്ട് അതിന് പല സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് സംസ്ഥാനം. അപ്പം അതിൻ്റെ ജീവിതം എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ. അപ്പം അതിൽ തുടക്കം കേട്ടിട്ട് പിന്നെ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓരോ ഘട്ടങ്ങൾ അമ്മ അച്ഛൻ അങ്ങനെ വരുന്ന കുട്ടിക്കാലൊക്കെ കടന്നിട്ട് എൻ്റെ വിവാഹമൊക്കെ വരുന്നുണ്ടല്ലോ. തുടക്കം തന്നെയാണ്, തൃഷ്ണതൻ ചരാതുകൾ മിന്നുന്നു ഗതകാല ചിത്രങ്ങളെന്തെൻ തേരു പിന്നിലേക്കുരുളുന്നു. അങ്ങനെ അമ്മതൻ മുലക്കണ്ണു മാത്രമാം ലോകം പിന്നെ മെല്ലയായി തെളിയുന്നു തിരിവട്ടം. അങ്ങനെ പോയിട്ടാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ്. എന്നിലേ ഞാനെന്നൊരു ഭാവവും ആകാശവും അസ്തമിച്ചല്ലോ പിന്നെ വിസ്തൃതമായി ലോകം. ആദ്യത്തെ അക്ഷൗഹിണി പടതൻ ചെറുവാഴ്ചയും
മനസ്സിൻ കുരുക്ഷേത്രഭൂമിയും അയനങ്ങൾ തീർന്നൊരൻ സൂര്യാശവും അന്യമായി തീർന്നപ്പോഴൻ ജീവിത സഖിയായി വന്നത് ഒരപരാന ചിന്ത പോലാരേ ഭക്തമീരയോ സാവിത്രിയോ നോക്കുകിൽ ഒരു ശ്യാമ ശില്പമാണവൾ പക്ഷെ നോക്കുകിൽ ഒരു ശ്യാമശില്പമാണവൾ പക്ഷെ സന്തത സഹചാരി എന്നിലേക്ക് ഇറുക്കാർന്ന കാമന കണ്ടും കേട്ടും കഴിയാൻ വിധിപ്പെട്ടോൾ അച്ഛൻ്റെ തനിപ്പകർപ്പാർന്നതൻ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലേകി സ്നേഹം വേർതിരിച്ചൊഴുക്കിയോൾ പോയിപ്പോയ ജന്മത്തിൻ്റെ ദോഷമായി ശാപക്കറ പൂണ്ടൊരൻ നാവിൽ തേനും വയമ്പും മെതിച്ചവൾ കാണുന്നു കണ്ണിൽ കൃഷ്ണ തുളസിപ്പൂവിൻ നേർത്ത നിർമ്മല പ്രഭാപൂരം കനിവാകുന്നൻ ഭാര്യ. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേ എല്ലാവരും വിമർശിച്ചു, കാരണം ഈ അവസാനത്തെ വരുണ്ടല്ലോ ഈ നിർമ്മല പ്രഭാപൂരം തുളസി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അല്ല ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവർ ടീച്ചർ വേറെ ഒരു അവരെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള തുളസി കതിര് വെച്ച് ഒന്നുമില്ല. പിന്നെ നമ്മളത് ഒരു കുറച്ചൊരു കവി ഒരു കവിത്വത്തിന് വേണ്ടിയിട്ടുണ്ട്, അതന്നെയാണ് തുളസിനെ കൊണ്ട് ചൂടാറില്ല. പക്ഷെ അത് തെറ്റിദ്ധരിച്ചു പോയി അങ്ങനെ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ അത് പിന്നെ നമ്മളൊരു കവിത എഴുതുമ്പോ അങ്ങനെ ചില പൊടിപ്പും തൊങ്ങലൊക്കെ ഉണ്ടോ കേട്ടോളൂട്ടോ. അങ്ങനെ കവിത ആകുമ്പോൾ ചിലത് സത്യം പറയാൻ പാടില്ല ചില കാര്യങ്ങൾ. അത് അതൊക്കെ പറഞ്ഞിരുന്നു അവസാനത്തിന് ഞാൻ മറ്റൊക്കെ നമ്മുടെ ഫീല് അല്ലാണ്ട് എഴുതാൻ പറ്റില്ല ഒരു കാര്യത്തിന് മനസ്സിൽ അല്ലാണ്ട് അങ്ങനെ എഴുതാൻ പറ്റില്ല. എന്തായാലും എനിക്ക് വളരെ എനിക്ക് എൻ്റെ എല്ലാ സപ്പോർട്ടും തരുന്നത് എൻ്റെ ഭാര്യ സംസ്കൃതി ഭാര്യ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആള് തിരക്കുള്ള തന്നെ എന്നെക്കാളും തിരക്കാണ് ആൾക്ക്. ഈ ശാസ്ത്ര പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ പരിഷത്ത് പ്രവർത്തനം ഉണ്ട്. ടീച്ചർ ഏത് എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? കൈമംഗലം ഫിഷറീസിലാണ് പഠിപ്പിച്ചിരുന്നത്, തീരദേശത്തുള്ള സ്കൂളിലാണ്. അതുപോലെ എൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുത്തത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. എൻ്റെ ഒട്ടുമിക്കാറും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതും പരിഷത്താണ്. പരിഷത്തിൻ്റെ പ്രസിദ്ധീകരണമായ യുറീക്കയിലൂടെയാണ് ഞാൻ വളർന്നത്. യുറീക്കയുടെ പത്രാവിസമിതി അംഗം കൂടിയാണ് ഞാനിപ്പോൾ. ഞാനെഴുതിയ മറ്റൊരു മഴപ്പാട്ടുണ്ട്, അതെൻ്റെ കൂട്ടുകാരി ചൊല്ലും. തുലാമഴ എന്നാണ് കവിതയുടെ പേര്. തുള്ളിക്കൊരു കുടാമെന്ന കണക്കിനെ തുള്ളിക്ക് തച്ചു പെയ്യുന്നു പെരുമഴ. ഇറ്റിറ്റുമെല്ലെ തുടങ്ങി വെക്കും മഴ പെറ്റു പെരുകി പെരുത്തു വരും മഴ. മാനത്തെ കൊട്ടാര നർത്തനശാലയിൽ നൃത്തഞ്ച ഉട്ടിക്കുഴഞ്ഞു വീഴും മഴ. തപ്പും തുടിയും തകിലും മൃദംഗവും കൊട്ടും കുരവയും കൊണ്ടുവരും മഴ. ചെണ്ടയായി ചേങ്ങിലെ താളമായി പെട്ടെന്ന് കൂട്ടിപ്പെരുക്കി തിടുക്കപ്പെടും മഴ. കെട്ടുപൊട്ടിക്കുതി ചോടി വീഴും മഴ. കോട്ടകൾ തട്ടി തകർത്തു ചാടും മഴ. മുറ്റത്തു മുത്തുക്കുടം പൊട്ടിയങ്ങനെ ചുറ്റും ചിതറി തെറിച്ചു പാറും മഴ. കെട്ടുപൊട്ടിക്കുതി ചോടി വീഴും മഴ. കോട്ടകൾ തട്ടി തകർത്തു ചാടും മഴ. മുറ്റത്തു മുത്തുക്കുടം പൊട്ടിയങ്ങനെ ചുറ്റും ചിതറി തെറിച്ചു പാറും മഴ. ഈ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുകിൽ നിൽക്കില്ലയുണ്ണിതനുള്ളിൽ പെരുമ്പറ. ഈ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുകിൽ നിൽക്കില്ലയുണ്ണിതനുള്ളിൽ പെരുമ്പറ. എൻ്റെ കൂട്ടുകാരി മീര AU ആയിട്ട് റിട്ടയറാണ്. രണ്ട് വാക്ക് പറയാൻ AU ആയിട്ട് റിട്ടയറിയതിനെ കുറിച്ചല്ല പറയാനുള്ളത്, ആ സമയത്ത് ചെയ്തൊരു വർക്കിനെ കുറിച്ചാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടി, സമഗ്ര വിദ്യാഭ്യാസ പരിപാടി എന്ന് പറയുക, ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ് LP ക്ലാസ്സിലെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലുള്ള കവിതകളുടെ ശബ്ദാവിഷ്കാരം. ഇത് എടുത്തു പറയാനുള്ള കാരണം ഇത് ചെയ്ത പിളഞ്ചുണ്ടുകൾ എന്ന പേരിലാണ് ഈ CD ഇറക്കിയിട്ടുള്ളത്. ഇത് 2008-09 കാലഘട്ടത്തിൽ ഇറക്കിയതാണ്. അന്നത്തെ പാഠപുസ്തകങ്ങളിലെ കവിതകൾ, 1-2 ക്ലാസ്സിലെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലെ കവിതകളുടെ ശബ്ദാവിഷ്കാരമാണ്. ഇത് 10-11 കൊല്ലത്തെ പാഠപുസ്തകങ്ങളിലെ ശബ്ദാവിഷ്കാരം. 2 CD ആണ്. ഇത് എടുത്തു പറയാനുള്ള കാരണം
ഇത് കുട്ടികൾ തന്നെയാണ്. ഉപജില്ലയിലെ കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒരു വലിയ സംരംഭമാണത്. ക്ലാസ് മുറിയിൽ സാധാരണ നന്നായി കവിത ആലപിക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഭാഷാധ്യാപകരും സംഗീതാധ്യാപകരും ഒക്കെ ചേർന്ന് അവരൊരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു സംരംഭമാണ്. വളരെ കുറച്ച് പണം, റെക്കോർഡിങ്ങിനുള്ള പണം മാത്രമാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളൂ. തൃശ്ശൂർ ജില്ലയിൽ ഇളഞ്ചുണ്ടുകൾ മുലനേരി മാഷാണ്, വിദ്യാസാഗർ മാഷാണ് ഇതിൻ്റെ പാഠപുസ്തകങ്ങളിലെ കവിതകളാണ്. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും ഇതിന്റെ കോപ്പി ഇതിന്റെ പഞ്ചായത്ത് എത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ, ഞാൻ കൂട്ടുകാരെന്ന് പറയാം, ഭാര്യ, പിന്നെ രണ്ട് മക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളൂ, കാരണം രണ്ട് മക്കളും പുറത്താണ്. ഒരാൾ, മൂത്ത മകൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു, രണ്ടാമത്തെ മകൻ ഓസ്ട്രേലിയയിൽ കുടുംബ സമേതം. ഭാര്യയ്ക്കും അവിടെ ജോലിയുണ്ട്. ഒരു പേരക്കുട്ടി സ്പന്ദന, അവൾ ഒന്നാം ക്ലാസ് കഴിഞ്ഞു, 6 വയസ്സ് കഴിഞ്ഞു. അവരൊക്കെ ഞങ്ങൾ ദൂരെ നിന്ന് കാണുന്നു, അല്ലാതെ അടുത്തൊന്നും ഇല്ലാത്തൊരു ദുഃഖമാണ് ഞങ്ങൾക്കുള്ളത്. എങ്കിലും അവർ ഉണ്ടല്ലോ. മൂത്ത മകൻ കല്യാണം കഴിച്ചിട്ടില്ല. അവൻ എന്താണെന്ന് വെച്ചാൽ, അവൻ ലണ്ടനിൽ പോയിട്ട് കുറേ വർഷം അവിടെ ചിലവഴിച്ചു. വരുമ്പോഴേക്കും എൻ്റെ അനിയൻ്റെ വിവാഹം കഴിഞ്ഞു, പ്രണയ വിവാഹമായിരുന്നു. അത് നമുക്ക് കുഴപ്പമുണ്ടായില്ല. അവരുടെ ജാതിയോ മതമോ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. അവരിഷ്ടം, അവർക്ക് ജീവിക്കണം, അവരാണ് ജീവിക്കണത്. അതുകൊണ്ട് നമുക്കതിന് അതിർപ്പുണ്ടായില്ല. ഞങ്ങളവിടെ പോയി കല്യാണം, അവർ അവിടെ പോയിട്ട് കല്യാണം ചോദിച്ചു. ബാംഗ്ലൂർ കർണാടകക്കാരിയാണ്. പക്ഷെ അവിടെ വളരെ സ്നേഹമുണ്ട്. അവൾക്ക്, അവൾ മലയാളി പോലെയാണ്. ഞങ്ങൾക്ക് മലയാളി എന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ നമ്മളെക്കാളും കൂടുതൽ കൊളോക്കിയൽ നാടൻ ഭാഷ അവൾ ഉപയോഗിക്കും. അവർ പഠിച്ചു. അവൾ, അവർക്ക് ലാംഗ്വേജ് അങ്ങനെയാണ്. കാരണം വെച്ചാൽ അവർ, അവർ അത് നമ്മൾ ഒരാൾക്കും തോന്നില്ല ഇത് മലയാളി അല്ല എന്ന്. ഒരാളും പറയില്ല, അവർ രൂപം പറയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടിയല്ലോ, അതൊരു സന്തോഷം തന്നെയാണ്. പിന്നെ പേരക്കുട്ടിക്ക് മൂന്ന് ഭാഷ അറിയാം. അവിടെ വെച്ചാൽ അമ്മ ഭാഷ കന്നഡയും, അത് ഭംഗിയായിട്ട് പറയും. അവരമ്മമ്മയൊക്കെ, അവിടുത്തെ അമ്മമ്മയൊക്കെ കന്നഡയാണല്ലോ, അത് പറയും. മലയാളം അച്ഛൻ്റെ ഭാഷയാണ്, അതും ഭംഗിയായിട്ട് പറയും. അതുപോലെ അവരിംഗ്ലീഷ്, ആ ഇംഗ്ലീഷും ഭംഗിയായിട്ട് അതിൽ അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറയും മാതൃഭാഷ ഇതിട്ട് പഠിക്കണം, മാതൃഭാഷ തന്നെയാണ്, മാതൃഭാഷയിൽ ചിന്തിക്കണം. പക്ഷേ ഇത് വിളിക്ക് മൂന്ന് മാതൃഭാഷയാണ്. അതെന്നു വെച്ചാൽ അവിടെ ചിന്തിക്കുന്നതും ആ ഭാഷ തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ആ സ്വാഭാവികമായ ഭാഷ സംഭാഷണം, ആ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യണമല്ല. അപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഭാഷ പഠിക്കുകയാണെങ്കിൽ വ്യത്യാസമില്ലാതെ പഠിക്കാൻ പറ്റും. എൻ്റെ ഭാഷ എന്നുള്ള അതൊന്നുമില്ല. ഏത് ഭാഷയും നമുക്ക് അതിർവരമ്പില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായത് എൻ്റെ പേരക്കുട്ടി എന്നെ തിരുത്തുമ്പോഴാണ്. എന്നെ തിരുത്തിയത് ഒരു കാര്യം ഞാൻ പറയാം, രസകരമായ അനുഭവം. എന്നോട് ഞാൻ നിങ്ങളെ അവളോട് ഇങ്ങനെ ബാത്ത് കഴിഞ്ഞ് വരാൻ പറഞ്ഞു, കൂടി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അച്ചാച്ച അങ്ങനെ പറയരുത്, ഭാഷ മിക്സ് അതൊന്നും മിക്സ് ചെയ്യരുത്, ഇംഗ്ലീഷ് പറയും ഇംഗ്ലീഷ് പറയുക, മലയാളം പറയും മലയാളം പറയാം. എനിക്ക് തന്നെ ഒരു പാഠമായിരുന്നു, എനിക്ക് ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതൊരു തിരിച്ചറിവാണ് നമുക്കൊരു കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ചില പാഠങ്ങളാണ്. എൻ്റെ കുറേ ധാരണകളെ തിരുത്തിയത് അത് തന്നെയാണ്. അപ്പോൾ മാഷിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. എല്ലാ ആൾക്കാർക്കും ഓരോ കഴിവുണ്ടാവും. കവിത മാത്രമല്ല, പാടാനുള്ളവരുണ്ടും. ഓരോ കഴിവില്ലാത്തൊരാരും ഉണ്ടാവില്ല. പക്ഷെ അവരെ നമ്മൾ സ്വയം അതിന് അതിൻ്റെ പുറത്ത് കൊണ്ട്, ആ കഴിവ് പുറത്ത് കൊണ്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. ആരും നമ്മളെ കൊണ്ടൊന്ന് അവരെ കാണിച്ചു തരില്ല. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയാലേ നമ്മൾ ഇതുപോലെയൊക്കെ പരിപാടികളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഉള്ള നമ്മുടെ കഴിവിനെ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ വേറെ ആരെങ്കിലും വന്ന് നമ്മളെ കൊണ്ടുവരില്ല. എല്ലാവരും അങ്ങനെ ഇന്ന് വലിയ ആൾക്കാരായി, ഇങ്ങനെ ആയിട്ടുള്ള പ്രഗൽഭ ആൾക്കാരൊക്കെ അവരുടെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരും അങ്ങനെ കാത്തിരിക്കരുത്. സമയം കളയാതെ, നമ്മുടെ ജീവിതത്തിൽ സമയം കുറച്ചേ ഉള്ളൂ, ജീവിതം, അതിൻ്റെ ഉള്ള സമയം നമ്മൾ വിനിയോഗിക്കുക. ഞാൻ നിങ്ങൾ ജനിച്ചു ജീവിച്ചു മരിച്ചു, പക്ഷേ എന്ത് കാര്യം? അതൊക്കെ ശരിയാണ്. നിങ്ങൾ ചെയ്ത അത്ഭുതമാണ് അവിടെ പ്രധാനം. എന്നെങ്കിൽ നമ്മൾ നിലനിൽക്കുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. ടീച്ചർക്ക് എന്തെങ്കിലും പറയണ്ട, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരോട്.
പ്രേക്ഷകരോടായിട്ട് എനിക്ക് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, ഒരു കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മുടെ പരിമിതികൾ മാത്രമാണ് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയുള്ളൂ. പരിമിതികൾക്ക് അപ്പുറം നമ്മുടെ കഴിവുകൾ, മറ്റുള്ളവരും നമ്മളെ കുറിച്ച് പറയാൻ പറയുമ്പോൾ നമ്മുടെ പരിമിതികളെ കുറിച്ചാണ് ആദ്യം പറയുക. പക്ഷെ അങ്ങനെയല്ല, കഴിവുകൾ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ സ്വയം നമ്മൾ വെളിച്ചത്തേക്ക് വരുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആളുകളുണ്ടാവും. ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്. സമയം ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അതേസമയം നമുക്ക് വിനോദ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ ഏർപ്പെടാമെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സമയം ക്രിയാത്മകമായി ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്വയം നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സമയം വിനിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാഷിൻ്റെയും കുടുംബത്തിൻ്റെയും എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളൊന്നിച്ചിത്തിരി നേരെ എന്ന പ്രോഗ്രാം എല്ലാവരും തുടർന്നും കാണുക. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം എല്ലാവർക്കും.